ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. ഇദ്ദേഹം ഒരു ബംഗാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വെറും 18 വയസ്സും 8 മാസവും 8 ദിവസവുമാണ് പ്രായം. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പ്രഫുല്ല ചക്കിയും കൂടി മജിസ്ട്രേറ്റ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അത് പരാജയപ്പെടുകയും രണ്ട് നിരപരാധികളായ ബ്രിട്ടീഷ് സ്ത്രീകൾ വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ മഹാത്മാഗാന്ധി വിമർശിക്കുകയുണ്ടായി. പക്ഷേ ബാലഗംഗാധര തിലക് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ഒരു ആർട്ടിക്കിൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പത്രമായ കേസരിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം എത്രയും വേഗം സ്വരാജ് അറ്റൈൻ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പിന്നീട് ബാലഗംഗാധര തിലകിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെ. വിപ്ലവകാരികളുടെ സൗന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി സർ ഹഗ്രോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയെ. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ്. താന്തിയ തോപ്പി. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വടക്കർ. ഈ പ്രീതിലത വടക്കർ മാസ്റ്റർഡ എന്നറിയപ്പെടുന്ന സൂര്യസെന്നുമായി ചേർന്നുകൊണ്ട് റവല്യൂഷണറി ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിരുന്നു. 15 മെമ്പേഴ്സ് ഈ പ്രീതിലത വടക്കറിന്റെ അണ്ടറിൽ മാത്രമുണ്ടായിരുന്നു. ഈ പ്രീതിലത വടേക്കറും 15 മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് പഹർതലി യൂറോപ്യൻ ക്ലബ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ ക്ലബ്, ബംഗാളിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു യൂറോപ്യൻ ക്ലബാണ്, അവിടെ അക്രമം അഴിച്ചുവിടുന്നുണ്ട്. അവിടെ ആക്രമിക്കാനുള്ള പ്രധാന കാരണം ഡോഗ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്ലബിന്റെ ഫ്രണ്ടിൽ വലിയൊരു ബോർഡ് സ്ഥാപിക്കുന്നുണ്ട്. ഇതിൽ പ്രകോപിതരായിക്കൊണ്ടാണ് പ്രീതിലത വടേക്കറും അതുപോലെ തന്നെ 15 പേർ ചേർന്നിട്ട് ആ ഒരു ക്ലബ് ആക്രമിക്കുന്നത്. പിന്നീട് അക്രമികാരികളെ ബ്രിട്ടീഷുകാർ കണ്ടെത്തുന്നുണ്ട്. താൻ കീഴടങ്ങേണ്ടി വരും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇദ്ദേഹം, അതായത് പ്രീതിലത വടക്കർ, പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. 1857 വിപ്ലവത്തിലെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്. 1857 വിപ്ലവം പരാജയപ്പെട്ടതോടുകൂടി നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വിപ്ലവകാരി നാനാ സാഹിബ്. ഇന്ത്യൻ ജനതയുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് 1858 വിളംബരം. ഇത് നടന്നത് 3 ജാനുവരി 1858. മുഗൾ ഭരണത്തിന്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവം 1857 വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്സ പ്രവാസ എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സർവാർക്കർ. INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രമുഖ സിദ്ധാന്തം സേഫ്റ്റി വാൾവ് തിയറി. കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രമുഖ സിദ്ധാന്തം സേഫ്റ്റി വാൾവ് തിയറി. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, ഇന്ത്യൻസ് അല്ല. അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് സിവിൽ സർവൻസ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. അതായത് 1857 വിപ്ലവത്തിന് ശേഷം ഏതൊരു നിമിഷവും മറ്റൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാം എന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു. ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വേദി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. ആ ഒരു വേദിയിൽ ഇന്ത്യക്കാർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുവാനും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെ തന്നെ ഇന്ത്യക്കാരുടെ ഉള്ളിലുള്ള പ്രഷർ റിലീസ് ചെയ്ത് കളയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത്. ആ ഒരു തിയറി നമ്മൾ വിളിക്കുന്ന പേരാണ് സേഫ്റ്റി വാൽവ് തിയറി. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. INC സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ.
കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയത് എന്ന്? 1906 കൊൽക്കത്ത സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. INCയുടെ പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജിയോഡ്. 1907 സൂറത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചിരുന്നത് റാഷ് ബിഹാരി ബോസ്. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം 1920 കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം കൊടുത്ത കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. മൗലികാവകാശങ്ങളെ പറ്റി പ്രമേയം പാസാക്കിയ സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. ബംഗാൾ വിഭജനം നടന്നത് 1905. സ്വദേശി പ്രസ്ഥാനത്തിന് ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് PC റോയ്. ഇദ്ദേഹം ഡോക്ടറായിരുന്നു. ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് സമ്മേളനം 1940 ലാഹോർ സമ്മേളനം. ഇത് അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സമ്മേളനം സൂറത്ത് സമ്മേളനം 1907. മദ്രാസ് അടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ആനി ബസന്റ് 1916. പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആര്? ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബീഹാറിൽ. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകരെ വിദേശികൾ ചൂഷണം ചെയ്യുന്നതിന് എതിരെ നടന്ന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം 1918.